കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് തോമസ് ചാഴിക്കാടൻ എം പി. പാലായിൽ വാർത്താസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ ജനപ്രതിനിധി എന്ന നിലയിൽ പാലാ നിയോജക മണ്ഡലത്തിൽ 1500 കോടിയിലേറെ രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി തോമസ് ചാഴിക്കാടൻ എം പി മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലാ മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ എം പി വിലയിരുത്തി. ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനവുമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ പിന്തുണയും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ ആദ്യമായി എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രധാനമായും വികസന പ്രവർത്തനങ്ങൾ നേടിയെടുക്കേണ്ടിയിരുന്നത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ വികസനം നേടിയെടുക്കാൻ കഴിഞ്ഞത് റെയിൽവേയുടെ കാര്യത്തിലാണ്. ദീർഘകാലമായി പാത ഇരട്ടിപ്പിക്കൽ ജോലി ഉൾപ്പെടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ റെയിൽവേയുടെ മുന്നോട്ട് പോയിയെങ്കിലും അത് പൂർണ്ണമാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പാത ഇരട്ടിപ്പിക്കലിൻ്റെ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നിരവധി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. നിരവധി മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ബഹുമാനായ പ്രധാനമന്ത്രി ഇന്ത്യയിലാകെ 1500 മേൽപ്പാലങ്ങളുടെയും 554 റെയിൽവേ സ്റ്റേഷനുകളെ അമൃത് സ്റ്റേഷനുകളായി പ്രഖ്യാപിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഉദ്ഘാടനം നടത്തിയപ്പോൾ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 5 മേൽപ്പാലങ്ങളുടെ പ്രവൃത്തികൾ 1 എണ്ണം പൂർത്തിയായതും 4 എണ്ണം ആരംഭിക്കുവാനും കഴിഞ്ഞു. അത്തരത്തിൽ റെയിൽവേയിലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിൽ സംതൃപ്തിയുണ്ട്. നവകേരള സദസ്സിന് പാലായിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ ഉന്നയിച്ച 3 ആവശ്യങ്ങളും അംഗീകരിച്ചതിൽ അഭിമാനിക്കുന്നതായും എം പി അറിയിച്ചു. റബ്ബറിന്റെ താങ്ങുവില വർധന, ചേർപ്പുങ്കൽ പാലം, നഗരസഭാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് എന്നീ വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് നടപ്പിലാക്കി. ശുദ്ധജല വിതരണം, ആരോഗ്യ സുരക്ഷ, വിദ്യാഭ്യാസം, പ്രാദേശിക റോഡുകളുടെ വികസനം എന്നിങ്ങനെയാണ് വിവിധ പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമായി ആലോചിച്ച് വിജയകരമായി നടപ്പിലാക്കിയതെന്നും എം പി പറഞ്ഞു. കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്ന വില ഉൽപാദന ചെലവിന് അനുസൃതമല്ലാത്തതുകൊണ്ട് കൂടുതൽ വില ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ 170 എന്നത് 180 ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചു. പാലാ സിന്തറ്റിക് ട്രാക്ക്, പാലാ സ്റ്റേഡിയം, കെ എം മാണി മെമ്മോറിയൽ പാലാ സ്പോർട്സ് സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൻ്റെ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ വലിയ നാശനഷ്ടം വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നന്നാക്കുന്നതിനായി പാലാ മുനിസിപ്പാലിറ്റി എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ആദ്യം 5.25 കോടി രൂപയോളം ചെലവ് വരുമെന്ന് കണ്ടെത്തി. പക്ഷേ പിന്നീട് അതിൻ്റെ എസ്കലേഷൻ ഉൾപ്പെടെ പരിഗണിച്ചപ്പോൾ 7 കോടി രൂപയുണ്ടെങ്കിലേ ആ സ്റ്റേഡിയം. മലങ്കര കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാത്രം പാലാ മണ്ഡലത്തിന് ലഭ്യമാക്കിയത് 1360 കോടി രൂപയാണ്. പാലാ നഗരസഭയ്ക്ക് മാത്രമായി അമൃത കുടിവെള്ള പദ്ധതിയിൽ 5.26 കോടി രൂപ അനുവദിച്ചു നൽകിയത് ഏറെ ശ്രദ്ധേയമായ നേട്ടമായിരുന്നു. എം പിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് പാലാ നിയോജക മണ്ഡലത്തിൽ 62 പദ്ധതികൾ ഏറ്റെടുത്തു. CSR, PM, KS, CRIF, തൊഴിലുറപ്പ്, PMAY തുടങ്ങിയ പദ്ധതിയിലൂടെ പാലായ്ക്ക് വികസനം സമ്മാനിക്കാൻ കഴിഞ്ഞുവെന്നും എം പി പറഞ്ഞു. PMGSY പദ്ധതിയില് 5.63 കിലോമീറ്റർ റോഡിനായി 4.46 കോടി രൂപ ലഭ്യമാക്കിയിട്ടുണ്ട്. PMNR അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ചികിത്സാ സഹായം 12 വ്യക്തികൾക്ക് 16 ലക്ഷം രൂപ ലഭ്യമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 33 വർഷത്തെ എൻ്റെ പൊതുപ്രവർത്തനം വളരെ കൃത്യതയോടുകൂടി ജനങ്ങളോടൊപ്പം നിന്നുള്ള പ്രവർത്തനമായിരുന്നു. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പ്രവർത്തനമായിരുന്നു. യാതൊരു സംശയവും വേണ്ട, കഴിഞ്ഞ 5 വർഷത്തെ എൻ്റെ പ്രവർത്തനവും അങ്ങനെ തന്നെയായിരുന്നു. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നോട്ട് വയ്ക്കുന്ന എൻ്റെ പ്രവർത്തന ശൈലി. അത് ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. 2 കേരള കോൺഗ്രസ്സുകൾ മത്സരിക്കുന്നു എന്നതിലെ കാര്യമായ പ്രസക്തിയൊന്നുമില്ല.
യുഡിഎഫും എൽഡിഎഫുമാണ് മത്സരിക്കുന്നത്. ആ മത്സരത്തിൽ എൽഡിഎഫിന് വിജയമുണ്ടാകും. ഞാൻ കഴിഞ്ഞ 7 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, ഇനി 8-ാമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കാൻ പോകുന്നത്. ആ 8 തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിച്ചത് ഒരേ ചിഹ്നത്തിലാണ്, ഒരേ പാർട്ടിയിലാണ്, ഇപ്പോഴും ആ പാർട്ടിയിൽ തന്നെ തുടരുന്നു എന്നതിൽ അഭിമാനമുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലച്ചൻ ജോർജ്, LDF കൺവീനർ ബാബു കെ ജോർജ്, CPM ഏരിയ സെക്രട്ടറി PM ജോസഫ്, അഡ്വക്കേറ്റ് ജോസ് ടോം, ടോബിൻ കെ അലക്സ്, അഡ്വക്കേറ്റ് VT തോമസ്, ബെന്നി മൈലാടൂർ, KS രമേശ് ബാബു, PK ഷാജകുമാർ, പീറ്റർ പന്തനാലി, പ്രൊഫസർ ഷാജി കടമല, അഡ്വക്കേറ്റ് VS സെബാസ്റ്റ്യൻ, പ്രശാന്ത് നന്ദകുമാർ, ബിബിൻ പള്ളിക്കുന്നൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഐ4A ന്യൂസ്, പാലാ.